ഇപ്പോഴും കെ എസ് യുവിന്റെ തണലിൽ മാത്രം സമരവീര്യം ഉണരുന്ന ഒരു പൊതുപ്രവർത്തകനാണോ താങ്കൾ? ഇപ്പോഴും ദാ മുഖ്യമന്ത്രി അടക്കം പറയുകയാണ്, അല്ലെങ്കിൽ കോടിയേരി പറയുകയാണ്, നാളത്തെ ഹർത്താൽ കണ്ടില്ലേ, ബി ജെ പിയും യു ഡി എഫും ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവിശുദ്ധ ബന്ധം ഇവിടെ ദാ പുസ്തകങ്ങൾ ഉദാഹരിക്കുന്നു, പത്രങ്ങളിൽ വന്ന വാർത്തയുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയൊക്കെ നടക്കുകയാണ് വിചാരണ. ഇവിടെ നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു അധ്യായം കൂടി രചിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് എന്ന ആക്ഷേപത്തിനുള്ള മറുപടി. യഥാർത്ഥത്തിൽ ഇതിനൊന്നും മറുപടി പറയാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഇത്തരം ചർച്ചകളിൽ വന്ന് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങളെല്ലാം കണ്ട ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തുന്ന ആളുകളെ ആവശ്യത്തിലധികം സമയം അവർക്ക് കൊടുത്ത് ജനങ്ങളുടെ വിചാരണയ്ക്ക് നേരിട്ട് വിടുന്നതാണ് നല്ലത്. മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. പിന്നെ കമൽറാൻ സജീവിന്റെ പുസ്തകമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഈ സ്വതസിദ്ധമായ പരിഹാസവും പുച്ഛു വേണുവിന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കണം. വേണുവും വായിച്ചിട്ടുള്ള പുസ്തകം ആ അനിയനൊന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മളൊക്കെ പുസ്തകമൊക്കെ വായിക്കുന്നവരാ, ഇവരെല്ലാം മഹാന്മാരും പണ്ഡിതന്മാരും പുസ്തക വായനക്കാരും. ഈ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും തലേച്ച വന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയത് എത്ര കാലമായി, അതവിടെ നിൽക്കട്ടെ, വിഷയത്തിലേക്ക് ഞാൻ വരാം. എന്റെ സ്നേഹിതൻ ജേക്ക് സി തോമസ് ഒരു മറുപടി പറയൂ എനിക്ക്. ഇന്ന് ഈ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രതികരിച്ച ഒരാളുണ്ട്, കെ കെ രമയും ബി സി വിഷ്ണുനാഥുമൊന്നുമല്ല, സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ. ഈ സി പി എമ്മിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭാസുരേന്ദ്രബാബുവും ജയിക്കും, അതിന് മറുപടി പറഞ്ഞാലും മതി. കൊലയാളിയെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് പരാതി പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അച്യുതാനന്ദൻ പറയുകയാണ്. എന്താ ജേക്ക് സി തോമസിന്റെ മറുപടി? എന്താ ഭാസുരേന്ദ്രബാബുവിന്റെ മറുപടി? മൂന്ന്, സി ജേക്ക് സി തോമസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുടുംബമല്ല അവരുടേത്. കാരണം ജിഷ്ണു പ്രണോയിയുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഇരട്ട ചങ്കന്റേതാണ്, പിണറായി വിജയന്റേത്. അവന്റെ അമ്മ മഹിജ ഇന്ന് തെരുവിൽ നിങ്ങൾ വലിച്ചഴച്ച, അങ്ങനെ വലിച്ചഴച്ച ഒരു സംഭവത്തിന് ശേഷവും വന്നിരുന്ന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ കമൽറാം സജീവിന്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തോന്നുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരെഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഈ കൊല്ലം വിഷുവിന് പിണറായി വിജയന്റെ ചിത്രത്തിന്റെ മുമ്പിൽ, അവിടുത്തെ നാദാപുരത്തെ എം എൽ എയുടെ ചിത്രത്തിന്റെ മുമ്പിൽ കുറച്ച് കൊന്നപ്പുകൾ കൊണ്ടുവച്ചിട്ട് കണ്ണുപൊത്തി എന്റെ മകൻ കൊണ്ട് കാണിച്ചിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ചിത്രത്തെ. ആ മുഖ്യമന്ത്രിയാണ് ആ വീട്ടിലൊന്ന് കയറാത്തത്. അതിലെ മുന്നിക്കൂടെ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും ദുരഭിമാനത്തോടുകൂടി പറയുന്നു ഞാൻ കാണില്ല എന്ന് പറയുന്നു. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു, ആളുകളിൽ നിന്ന് അകലുകയാണ്. അതും പോരാഞ്ഞിട്ട് ഇതുപോലുള്ള ന്യായവാദങ്ങൾ ജയിക്കെ, ഞാനിന്ന് പോയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസും അടക്കമുള്ളവർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ സമരം ചെയ്യുമ്പോൾ കൊടിയേരി വന്നിട്ടില്ലേ? യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ സമരം ചെയ്യുമ്പോൾ ജയരാജൻ വന്നിട്ടില്ലേ? ശിവൻകുട്ടി വന്നിട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള താങ്കൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റാണ്, വെറും ഇത്തരത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ പോലെ സംസാരിക്കരുത്. എസ് എഫ് ഐ ആയതുകൊണ്ട് ലോകത്തെ മുഴുവൻ ആളുകളെയും അധിക്ഷേപിക്കാം. വേണുവിനെ അധിക്ഷേപിക്കുമ്പോൾ വേണു വിനയം കാണിക്കും. ഞാൻ ആ വിനയം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ എവിടെ സമരത്തിന് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ ഇന്ന് ഈ വൃത്തികളെല്ലാം കണ്ടിട്ട് സമാധാനത്തോടുകൂടി വീട്ടിലിരിക്കാൻ എന്നെ പോലൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന ഒരാൾക്ക് കഴിയില്ല സ്നേഹിത. ശരി ശരി, ഞാൻ വിനയം കാണിച്ചതല്ല വിഷ്ണു, ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഒരു ഇടവേള കൂടി.